കൂട്ടുകാരോട് എന്തുമാവാം എന്നുള്ള ഒരു ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റം ആദ്യം മാറ്റണം. അതായത് ലോകത്ത് നിലവാരത്തോടുകൂടെ ജീവിക്കുന്നവർ, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക പർപ്പസോടുകൂടെ ജീവിക്കുന്നവർ കൂട്ടുകാരോടും ബൗണ്ടറീസ് വയ്ക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഏത് ബന്ധത്തിലും ബൗണ്ടറി സെറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൗണ്ടറി സെറ്റിങ്ങിൽ ഫെയിലായി കഴിഞ്ഞാൽ ലൈഫ് ഫെയിലായിപ്പോവും. സോ അത് കൂട്ടുകാരായാലും ശരി ആരായാലും ശരി, നമ്മളുടെ ബൗണ്ടറീസ് നമുക്ക് കൃത്യമായി യൂസ് ചെയ്യാൻ അറിയണം. ബൗണ്ടറീസ് ഇല്ലാതെ കൂട്ടുകാരുടെ കൂടെ ഇടപഴകുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് നിങ്ങളെ പ്രോഗ്രസീവ് ആക്കുന്ന കൂട്ടുകെട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ബൗണ്ടറീസിനെ മാനിക്കുന്ന കൂട്ടുകാർ മാത്രമാണ് കൂട്ടുകാർ. എൻ്റെ കൂട്ടുകാരന്മാർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ആളുകളുടെ ഇടയിൽ വെച്ചിട്ടേ അന്ന് ഇങ്ങനൊരു വാക്ക് എന്നെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇനി അങ്ങനെ പറയരുത് കേട്ടോ, അതെനിക്ക് ഹർട്ടാവുന്നുണ്ട്. അപ്പം ഞാൻ റെസ്പെക്റ്റോട് കൂടാതെ അത് പിന്നീട് ആവർത്തിച്ചിട്ടില്ല. ഇതേപോലെ ഞാനും പറയാറുണ്ട്, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യരുത്. സുഹൃത്തുക്കൾക്ക് എൻ്റെ വാല്യൂ അറിയണം, ഞാൻ ആരാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. എന്നെക്കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും, എൻ്റെ ജീവിതം നശിച്ചുപോവില്ലേ. അപ്പം നമ്മളുടെ നിലവാരം ഹൈയാക്കി കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കൂട്ടുകെട്ടുകളിൽ ബൗണ്ടറീസ് കൃത്യമായി സെറ്റ് ചെയ്യുന്ന കൂട്ടുകെട്ടായിരിക്കണം. ലൂസ് കോണ്ടാക്റ്റ് ഓൾവേസ് പ്രോബ്ലംസ് ഉണ്ടാക്കും. സുഹൃത്തായാലും ആരായാലും അതെ, ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവരുത്, എല്ലാം പ്രോപ്പർ കോണ്ടാക്റ്റ് ആയിരിക്കണം. സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മളൊരു ബിലീഫ് സിസ്റ്റമാണത്, ഞാൻ തോന്നിയ പോലെ ആയിരിക്കണം എന്നുള്ള, അങ്ങനെയല്ല അത്. നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കൂ, വലിയ വലിയ ആളുകളിലൊക്കെ സുഹൃത്തുക്കളെയൊക്കെ, അവർക്കും ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ? നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയൊക്കെ സുഹൃത്തുക്കളെയൊക്കെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വലിയ മതപണ്ഡിതന്മാരുടെ അവരുടെയൊക്കെ സുഹൃത്തുക്കളോട് അവരെങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക, പ്രവാചകന്മാരുടെ സുഹൃത്തുക്കളോട് എങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക അവർ. വലിയ വലിയ മഹാത്മാക്കളുടെയൊക്കെ കാര്യങ്ങൾ എടുത്തു നോക്കൂ, അവർക്കും ഉണ്ട് സുഹൃത്തുക്കൾ, ബട്ട് സുഹൃത്തുക്കളുടെ കൂടെ എങ്ങനെ ഇടപഴകിയിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ ലെവൽ വേറെയായിരിക്കും. സോ നമ്മൾ ഏത് നിലവാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് സുഹൃത്ത് ബന്ധങ്ങളിൽ നിലവാരങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം.